ഡൽഹിയിൽ കൂട്ടമാനഭംഗത്തിനിരയായ ഇരുപത്തിമൂന്നുകാരുടെ പേര് വെളിപ്പെടുത്തുന്നത് സംബന്ധിച്ച് രണ്ടഭിപ്രായം രൂപപ്പെടുന്നതിനിടെയാണ് പെൺകുട്ടിയുടെ മാതാപിതാക്കൾ രംഗത്തെത്തിയത് മകളുടെ പേര് വെളിപ്പെടുത്താൻ തയ്യാറാണെന്ന് അവർ വ്യക്തമാക്കി മാനഭംഗത്തിനെതിരായ പുതിയ നിയമത്തിന് മകളുടെ പേര് നൽകുന്നതിൽ അഭിമാനമുണ്ടെന്നും അവർ പറഞ്ഞു ഇന്ത്യൻ ശിക്ഷാനിയമം ഇരുന്നൂറ്റി ഇരുപത്തെട്ട് എ വകുപ്പ് പ്രകാരം മാനഭംഗത്തിന് ഇരയാകുന്നവരുടെ പേര് വെളിപ്പെടുത്തുന്നതും പ്രസിദ്ധപ്പെടുത്തുന്നതും ശിക്ഷാർഹമാണ് മാധ്യമങ്ങളും സമരക്കാരും പെൺകുട്ടിയെ ജ്യോതി അമാനത് നിർഭയ ധാമിനി എന്നീ പ്രതീകാത്മക പേരുകളിലായിരുന്നു വിളിച്ചത് പെൺകുട്ടിയെ തിരിച്ചറിയാൻ കഴിയുന്ന സൂചനകൾ പ്രസിദ്ധപ്പെടുത്തിയതിന് ഒരു ഇംഗ്ലീഷ് ദിനപത്രത്തിനെതിരെ പോലീസ് കേസെടുത്തതിന് പിന്നാലെയായിരുന്നു കേന്ദ്രമന്ത്രി ശശി തരൂർ പേര് വെളിപ്പെടുത്തുന്നത് സംബന്ധിച്ച വിവാദങ്ങൾക്ക് തുടക്കമിട്ടത് മാതാപിതാക്കൾക്ക് എതിർപ്പില്ലെങ്കിൽ മാനഭംഗത്തിനെതിരെ കൊണ്ടുവരുന്ന പുതിയ നിയമത്തിന് പെൺകുട്ടിയുടെ പേര് നൽകണമെന്നും ഇതിലൂടെ ഇരുപത്തിമൂന്നുകാരി ആദരിക്കപ്പെടുമെന്നും തരൂർ ട്വീറ്റ് ചെയ്തു തരൂരിനെ അനുകൂലിച്ചുമെതിർത്തും രാഷ്ട്രീയ സാമൂഹ്യരംഗത്തെ നിരവധി പേർ വന്നു പുതിയ സാഹചര്യത്തിൽ പെൺകുട്ടിയുടെ പേര് ഉടൻ പുറത്തുവിട്ടേക്കും സ്ത്രീ സുരക്ഷ ഉറപ്പാക്കണമെന്നും മാനഭംഗത്തിനെതിരായ നിയമങ്ങൾ കാര്യക്ഷമമാക്കണമെന്നുമുള്ള പൊതുതാൽപര്യ ഹർജിയിൽ സുപ്രീംകോടതി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് നോട്ടീസ് അയച്ചു പീഡന പീഡനക്കേസുകളിൽ നിയമനടപടി നേരിടുന്ന എം പിമാരെയും എംഎൽഎമാരെയും സസ്പെൻഡ് ചെയ്യണമെന്ന മറ്റൊരു ഹർജി സുപ്രീംകോടതി നാളെ പരിഗണിക്കും സ്ത്രീ സുരക്ഷ ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് ഡൽഹിയിൽ വിവിധ വനിതാ സംഘടനകളുടെ നേതൃത്വത്തിൽ രാജ്ഘട്ടിലേക്ക് മാർച്ച് നടത്തി രാജേഷ് കോയിക്കൽ ഇന്ത്യ വിഷൻ ന്യൂഡൽഹി